ഹലോ മക്കളെ, ഇന്ന് നമുക്കൊരു കഥയായാലോ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ ചില കഥാപാത്രങ്ങളെ ടീച്ചർ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ, ഈ ബഷീർ ഉപ്പൂപ്പാക്ക് ഒരു കുഞ്ഞു വീടും അതിലൊരുപാട് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. ഉമ്മയും അനിയന്മാരും പെങ്ങന്മാരും അവരുടെ മക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു കുഞ്ഞു വീട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ആരാന്നറിയോ? ഒരു ആടാണ് കേട്ടോ. ആരാണ്? ആട്. ടീച്ചർ കാണിച്ചു തരട്ടെ ആടിന്. ഇതാ, ഇതാണ് നമ്മുടെ ബഷീർ ഉപ്പൂപ്പായുടെ പെങ്ങളായ പാത്തുമ്മയുടെ ആട്. ഈ ആടിനെ താലോലിച്ച് പോറ്റി വളർത്തുന്നത് നമ്മുടെ പാത്തുമ്മയാണ് കേട്ടോ. ഇത് അന്ന് ഞാൻ അവിടെ എല്ലാം തിരക്കി, എനിക്ക് ഈ പരിത്തോല് വല്ല വെള്ളം തന്നീനോ? ആ സാരല്ല, എനിക്കില്ല, ഞാൻ കൊണ്ടുവന്നിക്കണേക്കരിയില്ലതൊന്നും വേണ്ട. എനിക്ക് കദീജക്ക് രണ്ട് കമ്മല് വാങ്ങി കൊടുത്താൽ മതി. കുറേ കാലങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയ നമ്മുടെ ബഷീർ ഉപ്പൂപ്പയെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അയ്യോ, ബാല്യകാല സഖിയും ശബ്ദങ്ങളും ഈ ആടിട്ടല്ലോ. അടുത്തത് നമ്മുടെ ബഷീർ ഉപ്പൂപ്പായുടെ ഉമ്മ. ഈ കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും വീട് നോക്കാൻ പറ്റില്ലെന്നും എല്ലായിടത്തും ഉമ്മയുടെ കണ്ണെത്തണമെന്നുമാണ് നമ്മുടെ ഉമ്മയുടെ എപ്പോഴുമുള്ള വർത്തമാനം. ബഷീർ ഉപ്പൂപ്പയോട് ഇടയ്ക്ക് പൈസ ചോദിക്കുന്നതും ഒരു ശീലമാണ് കേട്ടോ. ദാ നമ്മുടെ ഉമ്മയൊന്ന് കണ്ടാലോ. ഇത് ബഷീർ ഉപ്പൂപ്പായുടെ വേറൊരു പെങ്ങളായ ആനുമ്മ. ആനുമ്മയ്ക്കുണ്ട് കേട്ടോ ഒരാട്. ഈ ആടിനെ പാത്തുമ്മ കൊടുത്തതാണ്. ഒരു ദിവസം ഉമ്മ വന്നിട്ട് പറഞ്ഞു പാത്തുമ്മയുടെ ആട് കഞ്ഞിക്കലം പൊട്ടിച്ചു എന്ന്. ഇത് കേട്ടപ്പോൾ പാത്തുമ്മയ്ക്ക് സഹിച്ചില്ല. പാത്തുമ്മ പറഞ്ഞു, ഇല്ല, എൻ്റെ ആട് അങ്ങനെ ചെയ്യൂല, അത് ആനുമ്മയുടെ ആടാണെന്ന് പറഞ്ഞു. അപ്പം ആനുമ്മക്ക് സഹിച്ചില്ല. അപ്പം ആനുമ്മ പറയുന്നത് കേട്ടോളൂ. ഈ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് അബ്ദുൽ ഖാദർ എന്ന പേരുള്ള ഈ അനിയനാണ് കേട്ടോ. വലത് കാലിന് ചെറിയൊരു മുടന്തുണ്ടെങ്കിലും ആളുഷാറാണ്. ബഷീർ ഉപ്പൂപ്പ നാട്ടിലില്ലാതിരുന്ന സമയത്ത് ഉപ്പൂപ്പാൻ്റെ റൂമ് അബൂബക്കർ എന്ന അനിയൻ കയ്യേറി. ഉപ്പൂപ്പ നാട്ടിലെത്തിയപ്പോൾ അബൂബക്കറിനെ മുറിയിൽ നിന്നും പുറത്താക്കി. ഈ ദേഷ്യം മുഴുവൻ അബൂബക്കർ ഹനീഫിക്കയായ ഏട്ടനോട് തീർത്തു. അതൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഹനീഫിക്കയും കുടുംബവും. ഇവർക്ക് മക്കളും ഉണ്ട് കേട്ടോ. ഹനീഫിക്ക ഈ വീട്ടിൽ നിന്നും മാറി താമസിച്ചെങ്കിലേ നമ്മുടെ അബുവിന് ഹനീഫിക്കയുടെ റൂമിൽ കിടക്കാൻ പറ്റുള്ളൂ. ഹനീഫിക്കയാണെങ്കിൽ ഭയങ്കര അറുക്കീസാണ്. അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് പോവില്ല. പക്ഷെ ഇടയ്ക്ക് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പാത്തുമ്മയുടെ കെട്ടിയവനായ കൊച്ചുണ്ണി ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. അപ്പോഴതാ പുറത്ത് കുട്ടികളുടെ ഇടയിലും കലപില. ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. അബിയുടെ ട്രൗസറിൻ്റെ മുൻവശം ആട് നിന്നിരിക്കുന്നു. എന്താ കാര്യം? ആ, അബി ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളപ്പം വെച്ചിരുന്നു. ആ വെള്ളപ്പം തിന്നപ്പോഴാണ് ആട് അബിയുടെ ട്രൗസറിൻ്റെ മുൻവശം കൂടെ തിന്നത്. പാവം അബി. നമുക്ക് അബിയെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോഴാണ് അപ്പുറത്ത് ലൈല സൈദുവിനെ കളിയാക്കുന്നത് കണ്ടത്. ഇത് കേട്ട് കരയുന്ന സൈദു മുഹമ്മദിനെ കണ്ടപ്പോൾ
ബഷീർ ഉപ്പൂപ്പ ലൈലയെ ശകാരിച്ചു. ലൈലയിന് മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായോ പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞ ഈ കഥ? ഒരുപാട് പരിഭവങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയുള്ള നല്ലൊരു കുടുംബത്തിൻ്റെ കഥ അല്ലേ? അപ്പോൾ ഇതിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. പൂച്ചയും കാക്കയും പട്ടിയും കോഴിയും ഒക്കെ ആയിട്ട് കുറേ മൃഗങ്ങളൊക്കെ ഈ കഥയിലുണ്ട്. നല്ല രസമുള്ളൊരു കഥയാണല്ലേ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇനി ബഷീർ ഉപ്പൂപ്പയെ കുറിച്ച് കൂടെ ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. 1908 ജനുവരി 21 ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാനുമ്മ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ബഷീർ ഉപ്പൂപ്പ. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറയുകയും അതിനെ ജീവസുറ്റതാക്കി മാറ്റുകയും ചെയ്തു. തമാശകൾ കൊണ്ട് വായനക്കാരെ ഒരുപാട് ചിരിപ്പിക്കുകയും കൂടാതെ കരയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ജൂലൈ 5 ബഷീർ ദിനമായി നമ്മൾ ആചരിക്കുന്നു. നിങ്ങളും വലുതാവുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കണം, കഥകളൊക്കെ എഴുതണം, കവിതകളൊക്കെ എഴുതണം. അപ്പോൾ ദാ നമ്മുടെ ബഷീർ ഉപ്പൂപ്പയെ പോലെ വലിയ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാവാൻ പറ്റും. ഓക്കെ, താങ്ക് യു.